ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ അന്ന ഇലക്ട്രി സ്റ്റാർ ഹബ്ബിൽ ഇന്ന് എൻ്റെ കൂടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയങ്കരനായിട്ടുള്ള നിത്യഹരിത നായകൻ ശ്രീ ജയകൃഷ്ണനാണ്. ചേട്ടാ നമസ്കാരം. എന്തെങ്കിലും കോവിഡും കൊറോണയൊക്കെ കാലഘട്ടം കഴിഞ്ഞിട്ട് പതുക്കെ നമ്മള് ബാക്ക് ടു അല്ലേ നോർമൽ ലൈവിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് ഈ കുറെ നാളായിട്ട് എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? കാരണം ശരിക്കും കുറെ വർഷങ്ങൾക്ക് മുമ്പ് സൂര്യ ടി വിയിൽ തന്നെ ഇപ്പൊ ടോപ്പ് ഫൈവ് പറഞ്ഞിട്ടുള്ള ഒരു മൂവീസ് ചേട്ടൻ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് സീരിയലിലൂടെയൊക്കെയാണ് അന്നും ഇന്നും എന്നും ഒരേപോലെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കുന്നു? ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഒന്നും ചെയ്യാത്തതാണ് നമ്മുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം. ഈ പാവങ്ങളുടെ മമുക്ക എന്നൊക്കെ നമുക്ക് അല്ലെ അങ്ങനെയൊക്കെ ശരിക്കും ശബ്ദം കൊണ്ടാണെങ്കിലും ലുക്കോസ് എനിക്ക് ഒരു മാറ്റവും ചേട്ടനെ കണ്ടിട്ട് തോന്നുന്നില്ല. സത്യം പറഞ്ഞ മനസ്സിൽ അതിന് വേണ്ടിട്ട് ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ഒന്നിച്ച് പറയാൻ ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ചിന്തിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യുക. ഞാൻ മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ കഴിയുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, അത്ര ഉള്ളു. നമ്മൾ നല്ലത് ചെയ്യുക, നല്ല പ്രവർത്തിക്കുക, പിന്നെ എന്തോ അറിയില്ല. എന്തോ ജന്മനാ എനിക്ക് ഈ സൗന്ദര്യം ഒരു ശാപമാണ് എന്ന് തോന്നിയിട്ട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൗന്ദര്യം ഒരു ശാപമാണ്, ഈ സൗന്ദര്യം കാരണം നഷ്ടപ്പെട്ടു പോയ ക്യാരക്ടേഴ്സ്. സൗന്ദര്യമുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത്. അത് വെറുതെ കാരണം ചേട്ടൻ അന്നും ഞാൻ പറഞ്ഞില്ല, വന്ന വഴി ഞാൻ പറഞ്ഞില്ല, ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തു. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, സീരിയസ് ആയിട്ട് ചോദിക്കുക, ശരിക്കും നമ്മളുടെ ഈ ലുക്ക് വൈസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്നൊരുപാട് ആഗ്രഹങ്ങളുള്ള, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എല്ലാ ക്യാരക്ടർ എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഒരു പോലീസ് ഓഫീസേഴ്സ് ആയാലും ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് അല്ലെങ്കിൽ ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു ആ ഒരു ഗ്രേഡിലുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലും ചെയ്യാൻ പറ്റിയത്. അങ്ങനെ എനിക്കിങ്ങനെ ക്യാരക്ടർ മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സംഭവിച്ചിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും എന്താ പറയുക, വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് നോക്കിയപ്പോൾ ഇച്ചിരി ഹൈറ്റ് കൂടുതലുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്താണെന്നുള്ള അറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എപ്പോഴും സീസണുള്ള സീസണും ദൈവത്തിനുള്ള ദൈവത്തിനും. ചേട്ടാ ഞാൻ ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതായത് ജാതി മതം രാഷ്ട്രീയം ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ചേട്ടന്റെ ഒപ്പീനിയൻ എന്താണ്? ഞാൻ ജാതി മതം ചെറുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് തന്നിരിക്കുന്ന ചിലപ്പോൾ ഗൈഡൻസുകളുണ്ട്. ജാതി മതം കാര്യങ്ങളെല്ലാം എന്ന് പറയാൻ മനുഷ്യന് നന്നാകാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. വീട്ടിലെ അച്ഛൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നിനക്ക് ഒരു ജാതി വേണോ ഒരു മതം വേണമെങ്കിൽ നീ വിശ്വസിച്ചാൽ മതി, അല്ലാതെ ഒരിക്കലും ഇന്ന് വിശ്വസിക്കണം ഇന്ന മതം വിശ്വസിച്ച് ഒരിക്കലും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സൽ പവർ, ഒരു യൂണിവേഴ്സൽ പവറിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു പവറിൽ അങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ ഒരു മതത്തിനോട് വിരോധമോ അല്ലെ മറ്റൊരു മതത്തിനോട് ഇഷ്ടമോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരാളാണ്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ഈ ഒരു നല്ല മനുഷ്യനാവാൻ മതം ആവശ്യമില്ല, ശരിക്കും ഒരിക്കലും ആവശ്യമില്ല. അത് ഇത് പറയാനായിട്ട് വരുന്ന ചേട്ടന് ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ചില സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോഴൊക്കെ ഇപ്പൊ ചേട്ടൻ ഒരു ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു 10 പോതിയോളം പാഴ്സൽ മേടിച്ചിട്ട് അന്നമില്ലാത്ത ആളുകൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും തെരുവിലൂടെ അലയുന്ന മൃഗങ്ങൾക്കും അങ്ങനെയൊക്കെ ഫുഡ് കൊടുക്കാറുണ്ടെന്നൊക്കെ വേറെ ആരും പറഞ്ഞിട്ടില്ല, വേറെ ഒരു ഇതിലും വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴൊക്കെ അങ്ങനെ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെന്ന് പറയാറുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇത് ആരിൽ നിന്നാണ് ഈ ഒരു സാമൂഹ്യ നന്മ ഡെവലപ്പ് ആയത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ ഒരു ഒരു ഒരാൾക്കൂടുള്ള ഭക്ഷണം ഒന്ന് കരുതിയാൽ, നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഉച്ചക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് ഭക്ഷണം കിട്ടാണ് കഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ ഒരാൾക്ക് കൊടുത്താൽ ഒരാളുടെയെങ്കിലും മെച്ചപ്പെടാങ്കിൽ അത് വലിയ കാര്യമല്ലേ? അങ്ങനെ നമ്മളെല്ലാവരും വിചാരിച്ചാൽ ഒരു വലിയ കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ തെരുവിലാണെങ്കിലും ഓരോ ഡോഗ്സ് ഇത് പക്ഷികൾക്കും എല്ലാവർക്കും എല്ലാ ജീവികളും മനുഷ്യൻ സമൂഹ ജീവി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇടയിൽ മാത്രമുള്ള ഒരു കാര്യമല്ല, എല്ലാ മൃഗങ്ങളും ദൈവം എല്ലാവരും ദൈവം സൃഷ്ടിച്ചതാണ്. എല്ലാവർക്കും വിശപ്പും വേദനയും എല്ലാം ഒരുപോലെ.
അത് എനിക്ക് തോന്നുന്നു അത് അതിനെ കുറിച്ച് എന്താ പറയാ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പബ്ലിസിറ്റി ചെയ്യണം അതിന് കൊടുത്തിട്ടില്ല. പക്ഷെ ആക്ച്വലി ഇത് ശരി കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞാണ് അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശരിക്കും ഈ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ശരിക്കും അച്ഛൻ അധ്യാപകനാണ് ഒരു പ്രാണി ഹീലറാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര മാത്രം ഇങ്ങനെയുള്ള ഈ ഒരു നമ്മളൊന്ന് വളർത്തിയെടുക്കുന്നതിൽ അല്ലെ ഇങ്ങനെയുള്ള നല്ല മൂല്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതിൽ അച്ഛൻ എത്ര മാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ എന്താ പറയുക ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരുപാട് നല്ല കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. നീ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഇപ്പൊ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത്. ചിലർ സ്റ്റെപ്പ് കയറി പോകുന്നു, ചിലർ അവർ ലാഡർ വെച്ചിട്ട് കയറി പോകുന്നു, ചേറ് ചിലർ ഇങ്ങനെ വേറെ റോപ്പിൽ തൂങ്ങി കയറി പോകുന്നു. അത്രയോട് വ്യത്യാസം എല്ലാം ഒരേ ഒരേ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മളുടെ എന്താ പറയാ നമ്മളെ പോലെ തന്നെയാണ് മറ്റുള്ളവരും മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാൻ സാധിക്കണം. അങ്ങനെയുള്ള മൂല്യങ്ങളൊക്കെ അച്ഛനിൽ നിന്നാണോ കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൂല്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തികൾ ലൈഫിൽ ചെയ്യണം എന്ന് തോന്നിപ്പിച്ച് നമ്മളെ സ്വാധീനിച്ച അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ശരിക്കും റോൾ മോഡൽസ് എന്നൊക്കെ പറയുന്ന പേരൻസ് തന്നെയാണ്, അവരിൽ നിന്നാണ് നല്ല മൂല്യങ്ങൾ ഉൾക്കൊണ്ടതൊക്കെ. അപ്പോ ഇത്രയും സോഷ്യൽ വർക്കിനോടൊക്കെ താല്പര്യമുള്ള ചേട്ടൻ ഒരു ദിവസം നമ്മുടെ കേരളം എന്നല്ല നമുക്ക് ഈ ഈ രാജ്യത്തെ ഭരിക്കാനായിട്ട് ഒരു ഒരു പവർ കിട്ടിയാല് എന്ത് മാറ്റായിരിക്കും ചേട്ടൻ ഇംപ്ലിമെന്റ് ചെയ്യാം? ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, താല്പര്യമില്ല ഭരണത്തിനോടെ താല്പര്യമില്ല. എന്നാലും ഞാൻ ചോദിക്കും, കാരണം ഇത്രയൊക്കെ അതായത് മനുഷ്യരെ സ്നേഹിക്കുന്ന എന്താ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്തെല്ലാം നല്ല മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവന്നു വിട്ടുതരുന്ന പ്രശ്നമില്ല. എന്തായാലും ഞാൻ ഈ ചോദിച്ചു വന്നപ്പോ തന്നെ ഇതിലേക്കാണ് എത്തുന്നത്, ഒരു മറുപടി തരുന്നില്ല. ശരിക്കും പൊളിറ്റിക്സ് രാഷ്ട്രീയ ഇഷ്ടമാണോ ചേട്ടന്? വ്യക്തമായ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടോ ഇനി ഭാവിയിൽ? ഒരിക്കലും ഇല്ല. എപ്പോഴും ഒരു സിനിമയോടാണ് എപ്പോഴും പാഷൻ അല്ലേ? മനസ്സിലുള്ളത് എപ്പോഴും. സത്യം പറഞ്ഞാൽ ഞാനിത് ചോദിക്കാൻ കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി സാറുമായിട്ടുള്ള ഒരു അടുപ്പം. സത്യം പറഞ്ഞ കാര്യം പറഞ്ഞാൽ സത്യപ്രതിജ്ഞയ്ക്ക് വരെ അത്രയും പ്രോട്ടോകോള് പാലിക്കുന്ന സമയത്ത് വരെ ചേട്ടനുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ ഒരു അടുപ്പം ശരിക്കും അദ്ദേഹത്തിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട ചില ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അതായത് ആസ് എ പേഴ്സൺ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ഒരു ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല വീടുകളും നോക്കിക്കഴിഞ്ഞാൽ നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും എ കെ ജിയുടെ ഒക്കെ ഫോട്ടോ ഒരു സമയത്ത് നമ്മുടെ എല്ലാം വീടുകളിൽ ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഇതാരാണ് അച്ഛ അല്ലെ ഇതാരാണ് അമ്മ അല്ലെ അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ആൾക്കാരാണ് നമ്മുടെ അടുത്ത് പറയുവായിരുന്നു ഇല്ലേ എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് റോൾ മോഡൽസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയെന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ആവണം എന്ന് കാണിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏതൊരാൾക്ക് റോൾ മോഡലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അതിൽ അദ്ദേഹത്തിന്റെ എന്ത് ക്യാരക്ടറാണ്? ഞാനിങ്ങനെ ക്യാരക്ടർ എന്ന് ജീവൻ നല്ല മൂല്യങ്ങൾ എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് വെച്ചാൽ നമ്മളൊരു ആസ് എ പേഴ്സൺ നമുക്കൊരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമുക്കൊരു പവർ ഫീൽ ചെയ്യണം, നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്യാരക്ടറാണ്? അത് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇച്ഛാശക്തി. ഒരു കാര്യം നടപ്പാക്കണമെന്ന് തീരുമാനിച്ചാൽ ഒരു ഭരണാധികാരിക്ക് വേണ്ടതാണ് നടപ്പാക്കി എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായി അത് മൈൻഡ് ചെയ്യത്തേയില്ല. അത് ഒരു കാര്യം നടപ്പാക്കുക, ജനങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് വേണം എന്ന് തോന്നുന്ന സമയത്ത് പല ഭാഗത്തു നിന്നും എതിർപ്പുകളുണ്ടാവും. പക്ഷെ ആ എതിർപ്പുകളെല്ലാം ഓവർകം ചെയ്ത് നടപ്പാക്കാനുള്ള ഒരു പവർ, ആ ഒരു ഇച്ഛാശക്തി അത് അങ്ങനത്തെ ആളെ ഞാൻ കണ്ടിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആരാധനയാണ്, ബഹുമാനമാണ്. അതിനപ്പുറം എന്ത് വാക്കുണ്ടോ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചേട്ടൻ അങ്ങനെ ഇച്ഛാശക്തി ഉള്ള ഒരു വ്യക്തിയാണോ? ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് കുറച്ച് കാര്യങ്ങൾ. പക്ഷേ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടായിരിക്കട്ടെ, നല്ല സോഫ്റ്റായിട്ട് ആളുകളോട് എന്ന് വെച്ചാൽ ഒരു നമുക്ക് ശരിക്കും നന്മയുണ്ടെങ്കിൽ ഞാൻ ഒരു ചുമ്മാ ഒരു കോമൺ ആയിട്ട് ചോദിക്കുകയാണ്, നമ്മൾ ഒരുപാട് പാവം ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറയാൻ പറ്റിയെന്ന് വരില്ല അല്ലേ? അവർക്ക് വേദനിക്കുകയോ അങ്ങനെ ഒരു തോട്ടിൽ നമുക്ക് എപ്പോഴും വരാറുണ്ട്. ശരിക്കും അതാണോ നല്ലത്? അതെയോ നമ്മൾ പവർഫുൾ ആവേണ്ട അടുത്ത് പവർഫുൾ ആയിട്ട് തന്നെ
നോ പറയാൻ പറ്റുന്നിടത്ത് നോ പറയാൻ പറ്റണം, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെ സാധിക്കാറുണ്ടോ ചേട്ടന്? അത് നമ്മള് എന്താ പറയാ, ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ നോ പറഞ്ഞെടുത്ത് സോഫ്റ്റ് ആയിട്ട് നോ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മള് പലരുടെ ഒരു അപ്രീതി സമ്പാദിക്കാനായിട്ടുള്ള ഒരു, അങ്ങനെ ചിന്തിക്കാറില്ല ഞാൻ. ഞാൻ മാക്സിമം ഞാനാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നോന്ന് പറയുമ്പോ അത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എന്ന് പറയാറുണ്ട്. അതാണ് അവർക്ക് നല്ലത് നമുക്ക് നല്ലത്. അത് കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? സ്വന്തമായിട്ട് അസസ് ചെയ്യുവാണെങ്കിൽ ചേട്ടന് ചേട്ടനെ കുറിച്ച് അഭിമാനം തോന്നുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിലുള്ള? അല്ല, നമുക്കൊരു സെൽഫ് അസസ്മെന്റ് വേണമല്ലോ. ഞാൻ അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ, എനിക്കൊരാളോട് നോ പറയണമെങ്കിൽ അത് നന്നായിട്ട് ഇതായിട്ട് തന്നെ പറയാൻ പറ്റും, അത് എല്ലാവർക്കും സാധിക്കും. ചിലർ അർത്ഥം മുറിച്ച് പറയും നമ്മളോട്, അത് ചിലപ്പം ചില കാര്യങ്ങളുണ്ടാവും. എങ്കിൽ കൂടി നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ട് അങ്ങനത്തെ ക്വാളിറ്റീസിന് സാധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആസ് എ പേഴ്സൺ സ്വയം വിലയിരുത്തുവാണെങ്കിൽ എന്ത് പറയുമായിരിക്കും? എനിക്കൊരുപാട് നല്ല സൗഹൃദങ്ങൾ, നല്ല സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തന്നെ സൗഹൃദങ്ങൾ, അതിന് ഞാനൊരു അളവ് പോലും വെച്ചിട്ടില്ല എന്നുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. വലുതെന്നോ ചെറുതെന്നോ ഒന്നും എല്ലാവരെയും ഒരുപോലെ കാണാൻ, അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കണം. ചെറുപ്പം മുതലേ നമ്മളെ കേട്ട് വളർന്നുകൊണ്ടായിരിക്കാം എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് ഉണ്ടെന്നല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് ഞാനല്ല അഭിപ്രായം പറയണ്ടത്, ശരിക്കും മറ്റുള്ളവരാണ് പറയേണ്ടത്. ഇനി അടുത്തത് അന്നാസ് ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേട്ടന്റെ ഒരു അഞ്ച് ദുശീലങ്ങൾ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കയ്യിലുള്ള ഒരു അഞ്ച് ദുശീലങ്ങൾ. അത് പ്രതീക്ഷിച്ചില്ല. നല്ല നല്ല ഇതല്ലാതെ നമ്മള് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ ഒരു അഞ്ച് ദുശീലങ്ങൾ, അഞ്ച് ദുശീലങ്ങൾ ഏറ്റവും ആദ്യം എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമുള്ള സാധനം ദേഷ്യമാണ്. കുറച്ച് ഷോർട്ട് എംബേർഡാണ്. അതെയല്ലേ? പക്ഷെ എനിക്ക് തോന്നിയില്ല ഷോർട്ട് എംബേർഡാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ ആദ്യം മാറ്റണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്ത് ഇങ്ങനെ വരും. ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്ത് നോക്കിയാലോ മടി അതൊന്നും മാറ്റണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കുറെ കാലമായിട്ടുള്ളതാണ്, ഇതുവരെ മാറിയിട്ടില്ല. എക്സസൈസ് വർക്കൗട്ട് ചെയ്യുക, ബോഡി ഫിറ്റ്. പക്ഷെ പറഞ്ഞ പോലെ ജന്മനാ എനിക്ക് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പൊ അതായത് ആസ് എൻ ആക്ടർ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി ആണല്ലോ എപ്പോഴും വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഒരു കോൺഫിഡൻസ് പോലെ കുറച്ച് ഹൈ ആക്കണമെന്ന് പലപ്പോഴും തോന്നാം. പെട്ടെന്ന് ഒരാൾ എന്താ പറയുക, ഒരു ചെറിയ കാര്യമുണ്ടെങ്കിലും ചില സമയത്തേ ഉള്ളൂ. ചില വ്യക്തികളോട് നമുക്ക് ഇങ്ങനെ ചോദിക്കുമ്പോഴേ കുതിര കിട്ടില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് സ്വയം ഇങ്ങനെ വിലയിരുത്തുമല്ലോ, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഞാൻ പിന്നെ ഓരോരുത്തരോട് ചോദിക്കാറുണ്ട്. പിന്നെ അല്ലാതെ ഇപ്പൊ ഞാൻ പറയാം, എന്തിനോടെങ്കിലും കൂടുതൽ എന്താ പറയാ, ഇപ്പൊ ഫോൺ യൂസ് അങ്ങനെയൊക്കെ ഉണ്ട്, ഫോൺ ഇല്ലേ അതൊന്നും ഇല്ല. അങ്ങനെ സിനിമ അല്ലാതെ എന്തിനോടെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടോ ലൈഫിൽ? സിനിമ അല്ലാതെ എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ, വീട്ടിൽ എത്ര ഡോഗ്സ് ഉണ്ട്? പെറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നിലവിലില്ല, ഒന്നാമത്തെ കാര്യം എനിക്ക് സമയമില്ല നോക്കാൻ, സമയത്ത് നന്നായിട്ട് നോക്കി. പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് മൃഗസ്നേഹത്തിന്റെ അല്ലേ അല്ലേ ശരിക്കും. അപ്പൊ നാലെണ്ണം ഉള്ളു, നമ്മൾ എത്ര നോക്കിയാലും കിട്ടാനായിട്ട്. കൊള്ളാം കൊള്ളാം. അപ്പൊ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ചേട്ടൻ കുറെ ഫിലിംസിൽ പോലീസ് ഓഫീസേഴ്സ് ആയിട്ടൊക്കെ, അല്ലെ പോലീസ് ക്യാരക്ടർ അല്ലെ കളക്ടർ. ഞാൻ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, എത്ര സിനിമകളിൽ ഏകദേശം പോലീസ് ഓഫീസർ ആയിട്ടുണ്ടാവും? അങ്ങനെയാണെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ആയിട്ടാണല്ലോ കൂടുതല് ചെയ്തിട്ടുള്ളത്. നിയമം എപ്പോഴെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോ? അതിനെന്തെങ്കിലും ഫൈൻ കിട്ടുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫ്? ഇല്ല, അങ്ങനെ ഫൈൻ കിട്ടിയിട്ടില്ല. ഇല്ല, നിയമം എല്ലാം പാലിക്കുന്ന വരും. നമ്മുടെ മറ്റേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ വന്നിട്ടുണ്ട്, പ്രതീക്ഷിക്കാതെ, സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത
ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിച്ചു എന്ന് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്, ചില വർക്കുകൾക്കൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ചെയ്ത ഒരു വേഷ്യത ചേട്ടനെ ഒത്തിരി ഇഷ്ടമായിട്ട് ചെയ്ത ഒരു ക്യാരക്ടർ, അത് നമുക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറയാം. അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു വേഷം എടുത്ത് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പല വേഷങ്ങളും എനിക്ക് ഇപ്പം സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്ന പല ഡയറക്ടേഴ്സും വിളിക്കുമ്പോൾ എന്താ പറയാ, നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ചേട്ടൻ. ശരിക്കും ഈ സീരിയലിലാണെങ്കിലും ചിലപ്പോൾ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമല്ലോ ചിലരെ, ഇപ്പം മിനി സ്ക്രീൻ താരങ്ങൾ, ബിഗ് സ്ക്രീൻ താരങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ചേട്ടനെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ലൈഫിൽ അങ്ങനെ. കാരണം മിക്ക സിനിമകളിലും ഉണ്ട് ഒരു ഒരു എനിക്ക് സിനിമകളിലും വിളിക്കാറുണ്ട്, സീരിയലിൽ വിളിക്കാറുണ്ട്. ഇന്നും ഇന്ന് രാവിലെ കൂടെ ഒരു സീരിയൽ വിളിച്ചിട്ടുണ്ട്, അങ്ങനെയാണ്. നമുക്ക് കുറച്ച് പടങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെ. ശരിക്കും ഏറ്റവും ഇഷ്ടം ബിഗ് സ്ക്രീനിൽ കാണാനാണോ മിനി സ്ക്രീനിൽ കാണാനാണോ? എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നല്ല നല്ല വർക്കുകളുടെ ഭാഗമാകാനാണ് ഇഷ്ടം. നല്ല സീരിയലുകളുടെയും നല്ല സിനിമയുടെയും ഭാഗമാകാനാണ് ഇഷ്ടം. നല്ല വർക്കുകൾ നമ്മളെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്തിനാണ്? ലോക്ക്ഡൌൺ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് ഫ്രീഡം. ഫ്രീഡം, അതായത് പുറത്തേക്കൊക്കെ ഇറങ്ങാനും ആ ഒരു ഇല്ലേ, ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഫ്രീഡം. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഭയങ്കരമായിട്ടുണ്ട്. എന്നുവെച്ചാൽ പെട്ടെന്നാണല്ലോ നമ്മൾ ലോക്ക്ഡൌണിലേക്ക് കടന്നു വന്നത്, അപ്പൊ നമ്മൾ വീട്ടിനകത്ത് തന്നെ ആയിപ്പോയി. നിന്നുപോയ പല ദുശീലങ്ങളും തുടങ്ങി, അല്ല ദുശീലം നല്ല ശീലങ്ങളും തുടങ്ങി. വായനയായാലും സിനിമ കണ്ടിന്യൂസ് കാണാനുള്ള അവസരം കിട്ടി, പിന്നെന്താ പറയാ പഴയ സുഹൃത്തുക്കളുമായിട്ട് വീണ്ടും കോൺടാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടി. പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ ഫ്രീഡം എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടപ്പോ ഞാൻ ആ സമയത്ത് ആലോചിച്ചത്, നമ്മൾ എന്താ പറയാ, എന്തോ ഒരു സൗഭാഗ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് ഫ്രീഡം എന്ന് പറയുന്ന വാക്കിന്റെ ഒരു വലിയ വാല്യൂ മനസ്സിലായത്. കണ്ണുള്ളപ്പോ കണ്ണിന്റെ പത്മകുമാറിന്റെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നു, പത്താം അളവ് പത്മകുമാർ ഇന്ദ്രജിത്ത് അഭിലാഷ് പിള്ളയാണ് റൈറ്റർ, പിന്നെ കെ മുരുശരൻ സാറിന്റെ പടമുണ്ട് സി ബി ഐ ഡയറി. അങ്ങനെ കുറച്ച് കുറച്ച് നല്ല നല്ല സിനിമകൾ ഷൂട്ടിംഗ് തുടങ്ങുന്നു, തുടങ്ങാൻ പോകുന്നു. സിനിമയിൽ ഒരു ആക്ടർ എന്നുള്ള നിലയിലുള്ള അത് ഏത് മേഖലകളിലേക്ക് പോകാനാണ് താല്പര്യം? ഇപ്പം ഭാവിയിൽ ഇപ്പൊ ഒരു എഴുത്തുകാരനായിട്ടോ ഒരു ഡയറക്ടറായിട്ടോ അങ്ങനെ എന്തെങ്കിലും വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടോ? അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഉണ്ടാവും, ഏതെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടാവും, എന്തെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ടപ്പോഴും ഉണ്ടാവും. അതാണ് എന്റെ മനസ്സിലെ ആഗ്രഹം. ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിൽ പെട്ടതാണ് പുലിമുരുകനിലെ ആ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഫോറസ്റ്റ് ഓഫീസറിന്റെ ക്യാരക്ടർ. ആക്ച്വലി വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം ഉള്ളെങ്കിൽ പോലും അത് മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന കാര്യം. കാരണം ഒരു 500 രൂപ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന ആ ഒരു അവസ്ഥ, ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാവോ? ഫോറസ്റ്റ് ഓഫീസറാണ്, അതിനകത്ത് തന്നെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഉദയനാണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയധികം ഒരുപാട് ട്രോള് വന്നത്, ഒരുപാട് ട്രോളുകൾ വരുന്നത്. അത് ഞാൻ പ്രണവുമായിട്ടൊരു സിനിമയിൽ അഭിനയിച്ചപ്പോഴും സെയിം, അത് പ്രണവ് പൂവാണ് വണ്ടിയില്, അത് 21-ാം നൂറ്റാണ്ട് അരുൺഗോപിയുടെ പടം. അപ്പൊ ഞാനത് അതില് പ്രണവിനെ പിടിക്കാൻ വേണ്ടി അധികം പോലീസ് ഓഫീസറായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും പ്രണവ് എന്റെ രക്ഷപ്പെട്ടു പോകും 21-ാം നൂറ്റാണ്ട്. അപ്പൊ ഇത് രണ്ടുകൂടെ വെച്ച് ഇടയ്ക്ക് ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറെ. ഈ നമ്മുടെ അവിടുത്തെ തിരുവടി കാണാൻ കുന്നിൻ കുരിശുമുത്തപ്പോ. സാറേ, ഞങ്ങളുടെ കൂടെ ഉള്ള കുറച്ചുപേരെ ഈ വഴിയെ പോയായിരുന്നു, അവർക്ക് വഴിയൊന്നും ഇല്ല, അവരിപ്പ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഒരു 100 രൂപ ഇട്ട സാറാ, മുത്തപ്പനുള്ളതല്ലേ, അല്ല ചെയ്ത തെറ്റുവല്ലോണ്ട് പുറത്തോളും, അല്ല അങ്ങനെ വല്ല ഉണ്ടെങ്കില്. ഓ, 500 രൂപ അപ്പൊ കൊറേ ഉണ്ടല്ലോ സാറേ, തുറന്നു കൊടുക്കണോ? കുരിശുമുത്തപ്പോ.
എവിടെ പോയാലും ഇത് തന്നെയാണല്ലോ. ശരിക്കും ലൈഫിൽ അങ്ങനെ അബദ്ധം പറ്റി പൈസ കൊടുക്കട്ടായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ലൈഫിൽ പറ്റിച്ചിട്ടുണ്ടോ? പറ്റിച്ചിട്ടുണ്ടോ ചോദിച്ചോ? ഞാൻ ഇച്ചിരി എന്താ ചില ചില സ്ഥലത്ത് കുറച്ച് സെന്റിമെന്റ്സിന്റെ ആണ്. തിരുവനന്തപുരത്ത് നമ്മുടെ ഞാൻ രാവിലെ ഷൂട്ടിങ്ങിന് വേണ്ടി റെഡിയാവും. ഞാൻ പലപ്പോഴും അവിടെ കണ്ടിട്ടുള്ള ഒരാളാണ്. പൂജപ്പുര ഭാഗത്തൊക്കെ പുള്ളി ഒരു ദിവസം ഓടി വരുന്നു വീട്ടിലേക്ക്. ഞാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നു. എൻ്റെ അടുത്ത് തുടങ്ങി മോളിന് അവര് ഹോസ്പിറ്റലാണ് സർ, ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു പിന്നെ എന്ത് പറ്റി നോക്കാം? അപ്പൊ എന്നോട് RCC-യിലാണ്, ക്യാൻസറാണ്. ശരി എന്നാ ഓക്കെ. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്റെ കയ്യിൽ അധികം പൈസ ഒന്നും ഇരിക്കില്ല. ഞാൻ പറഞ്ഞു എത്ര രൂപ വേണ്ട? ഞാൻ ബിലിപ്പ് ഇതേ ഉള്ളൂ. നിങ്ങൾ ഇത് അയ്യോ ഇത് മതി സാറേ, ഞാൻ എന്നാ ബാക്കി എന്തായാലും നിങ്ങൾ അറേഞ്ച് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പൈസ കൊടുത്ത് ഇയാള് പോയി. പോയിട്ട് എന്റെ മനസ്സിൽ പുള്ളിയെ ചോദിച്ചത് കൊടുക്കാൻ പറ്റില്ല എന്നൊരു വിഷമം എന്റെ മനസ്സിലുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന പറഞ്ഞാല് ഞാൻ ജഗതിന്ന് അങ്ങനെ ചെന്ന് അടുത്ത DPI ജംഗ്ഷനാണ്. DPI-യിലൂടെ ഒന്ന് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇടതുവശത്ത് ഒരു വലിയൊരു ബാറുണ്ട്. ഞാൻ കാണുന്ന കാഴ്ച ഇയാള് ബാറിൽ നിന്ന് ചുണ്ടൊക്കെ തുടച്ചത് ഒരു ഓട്ടോറിക്ഷ വന്ന് കയറി പോകാനായിട്ട് നിൽക്കുകയാണ്. ശരിക്കും അതുകൊണ്ട് നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈവൻ നമ്മളിപ്പം അറിയാം, എല്ലാരും പറയും ഭിക്ഷാടനം നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക്. ശരിക്കും അങ്ങനെയുള്ള കുറെ ആളുകൾ ഉള്ളതുകൊണ്ട് ആവശ്യക്കാർക്ക് പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ശരിയാണ്. ഒരുപാട് ആവശ്യമുള്ള ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ചേട്ടന് മിക്കപ്പോഴും ഈ ഒരു ലുക്കിലാണ്, അതായത് നമ്മുടെ ഈ ഒരു ഹെയർ സ്റ്റൈലിന്റെ ലുക്കിലാണ് നമ്മളെപ്പോഴും മിക്ക ഫിലിമിലും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വിക്കിപീഡിയ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇമ്മോർട്ടൽ കിങ് ആണ്. അതർ നെയിം നോക്കിക്കഴിഞ്ഞാൽ അതാണ് കിടക്കണം. ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ അതേ സെയിം ലുക്കിലാണ്. അപ്പൊ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ വൺ എന്നുള്ള മൂവിയിൽ കണ്ടു ഞാൻ മുട്ടയൊക്കെ അടിച്ചിട്ട്. ഇപ്പൊ പപ്പേട്ടന്റെ മൂവിയിലും ഒരു എൻറ്റയർലി ഡിഫറെന്റ് മേക്ക് ഓവറിലാണ് വരുന്നത്. അതെ, ഇനി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലുക്കുകൾ നമ്മൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമോ? പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമെന്നല്ല, അങ്ങനെയുള്ള വേഷങ്ങൾ എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് അങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ ലുക്കിൽ ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വേറൊരു ഗെറ്റപ്പിലാണ് വരുന്നത്. പിന്നെ ഉള്ളത് ഡിസ്കഷൻ നടക്കുന്ന പ്രോജക്റ്റുകളാണ്. എന്തായാലും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പിൽ പണ്ടത്തെ ആ ഒരു ഒരു അനശ്വര നായകൻ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ശരിക്കും ഒരു കാര്യമോട് ചോദിച്ചോട്ടെ, എൻ്റെ കൂടെ ഇപ്പൊ ഒരു ഒരു ഫിലിമില് നായകനും ഓർ വില്ലൻ എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഏതായിരിക്കും ഓപ്റ്റ് ചെയ്യുക? നായകനായിട്ടായിരിക്കും അതോ വില്ലൻ ആയിട്ടായിരിക്കും? അതായത് രണ്ടിനും ഈക്വൽ മൈലേജ് ഉള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഏതായിരിക്കും ഓപ്റ്റ് ചെയ്യുക? ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ഏതാ നായകൻ? നമ്മൾ ലുക്ക് വൈസ് നമുക്കൊരു നായകന്റെ ലുക്ക് ഉണ്ട്, അപ്പൊ ഏതായിരിക്കും ഓപ്റ്റ് ചെയ്യുക? എന്നാലും അങ്ങനെ നല്ല വില്ലൻ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കൊറേ ആയി ഞാൻ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഒന്നും പിടിതരാതെ ഇങ്ങനെ എന്നാ മാർക്ക്, ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് 3 മാർക്ക് ക്വസ്റ്റ്യനോ 2 മാർക്ക് ക്വസ്റ്റ്യനോ? ചേട്ടൻ എല്ലാത്തിനും ഉത്തരം ചെയ്യുന്നുണ്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. എന്തായാലും ചേട്ടായി ആഗ്രഹിക്കുന്ന പോലെ നല്ല മേക്ക് ഓവറിൽ നമ്മളെന്നുള്ള നമ്മുടെ പ്രതിഭയെ പുറത്തേക്ക് കൊണ്ടുവരാൻ തക്ക നല്ല കഥാപാത്രങ്ങൾ തേടി എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ. ഇനി അതുപോലത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് നമ്മൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് ആഗ്രഹമുള്ള രീതിയിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ അതുതന്നെയല്ല, മലയാളം ഇൻഡസ്ട്രി തന്നെയല്ല, സീരിയൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കാലത്ത് തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട്. മിനി സ്ക്രീൻ ആയാലും ബിഗ് സ്ക്രീൻ ആയാലും നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തട്ടെ, ഇത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം, താങ്ക് യു. അപ്പൊ ഇത്രയും നേരം യുബി HD പ്രേക്ഷകരോട് എന്താ, സ്റ്റാർഹോ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്താ പറയുക, എല്ലാവരും നമ്മുടെ സിനിമകൾ കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എന്നെ മാത്രമല്ല സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പം നമ്മുടെ ഒരു കോവിഡ് പ്രതിസന്ധി കഴിഞ്ഞിട്ടിങ്ങനെ എന്താ പറയുക, ഒന്ന് വീണ്ടും ഒരു തിരിച്ചുവരവൻ്റെ കാലത്താണ്.
എല്ലാവരും പരസ്പരം സഹായിക്കുക, പരസ്പരം സഹകരിക്കുക, നമ്മള് എന്താ പറയുക, നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു അതിഥിയുടെ വിശേഷങ്ങളുമായിട്ട് യു ബി എൽ എച്ച് ഡി സ്റ്റാർ ഹബിലൂടെ ഞാൻ അന്നാമിലോ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.